ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ ചെറിയൊരു യാത്ര പോയി. അത് വേറെ എങ്ങുമല്ല, നമ്മളുടെ കൊട്ടാരക്കര മഹാദേവൻ്റെ ക്ഷേത്രത്തിലാണ് പോയത്. അവിടെ മെയിൻ പ്രതിഷ്ഠ മഹാദേവനാണെന്നും ഗണപതിയുടെ പ്രത്യേകത എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പിന്നെ സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന സാധനമുണ്ട്, എന്താണെന്ന് അറിയാമല്ലോ, പറയുമ്പോൾ തന്നെ വായു വെള്ളം കയറുക കേട്ടോ. വേറെ ഒന്നുമല്ല, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം. ഇല്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റ്, അമ്പലപ്പുഴ പാൽപായസത്തിലെ പ്രത്യേകത പറയുന്നത്. അതേപോലെ എല്ലാ അമ്പലങ്ങളിലും ഉണ്ട് ഓരോ പ്രത്യേകതകളല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കില്ല കേട്ടോ. പോവാം. ഞങ്ങളന്ന് പോയ ദിവസം അങ്ങനെ പ്രത്യേകിച്ച് തിരക്കുകളൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ വലിയ ആളുകളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സമാധാനമായിട്ട് തൊഴാൻ പറ്റി, ഭഗവാനെ കണ്ട് തൊഴാനൊക്കെ പറ്റി. പിന്നെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് വെയിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് ചൈത്രയും ഇത്രയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഒരു യാത്രയൊക്കെ ആയപ്പോഴേ പിള്ളേരുടെ മൈൻഡ് തന്നെ ഒരു പ്രത്യേകതയായിരുന്നു. എന്താ പറയുന്നത് അല്ലേ, കഷ്ടം തന്നെയാണ് കുട്ടികളുടെ കാര്യം. അതിനുശേഷം ഉണ്ണിയപ്പം എത്തി, ഉണ്ണിയപ്പം വിതരണം നടക്കായിരുന്നു. പിന്നെ മിത്രയ്ക്ക് ഈ കറുത്ത മുന്തിരിങ്ങ, ഈ കറുത്തിരിക്കുന്ന സാധനമൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ അറിയില്ലല്ലോ പ്രസാദമാണെന്നൊന്ന്. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് ശനിയാഴ്ച ദിവസവും കൂടിയാണ്, എന്നാലും ശനിയാഴ്ച ദിവസം അവധി ദിവസമാണ്, എന്നാലും ആൾ കാണേണ്ടതാണ്. പിന്നെ എല്ലാവരും എന്താ പറയുന്ന, കൊറോണയൊക്കെ ആയതുകൊണ്ടേ അങ്ങനൊരു ട്രാജഡി നമ്മുടെയൊക്കെ ലൈഫിൽ നടന്നത് കൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണല്ലോ. പിന്നെ ആളുകളൊക്കെ കുറേ ഈ ഒരു കുളത്തിന് അതിൻ്റെ സൈഡിലെ കുളത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, എന്താ കാര്യം എന്നറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളും ചെന്നു. എന്താ പറയുന്നത്, ഇപ്പോൾ നമുക്കും അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ടല്ലോ. ചെന്നപ്പോൾ വേറെ ഒന്നുമില്ല, അവിടെ അമ്പലക്കുളമാണ്, ആ കുളത്തിൽ ഇഷ്ടം പോലെ മീനുകളുണ്ടായിരുന്നു, നല്ല നല്ല മീനുകളായിരുന്നു, വലിയ മീനുകളായിരുന്നു. അത് കൂട്ടം കൂടി നല്ല രസമായിരുന്നു കാണാൻ, നേരിട്ട് കാണാനൊരു കാഴ്ചയത്. പിന്നെന്താ, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ട് നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകൾ. നമുക്കതിന് കേരളം വിട്ടു പോകണമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടു പോകണമെന്നൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലെ എന്ത് നല്ല സ്ഥലമാണ് നമ്മുടെ കേരളം അല്ലേ. ഇവിടെ ഓരോ നാടിനും ഓരോ പ്രത്യേകതകളാണ്, അതാണ് രസം. ഇപ്പോൾ ഈ കൊട്ടാരക്കര നമ്മളറിയപ്പെടുന്നത് കൊട്ടാരക്കര ക്ഷേത്രം കൊണ്ടാണ്. ഇതേപോലെ നമുക്ക് പല പല കാഴ്ചകളും കൊട്ടാരക്കര എന്ന് പറഞ്ഞൊരു നാട്ടിൽ കാണാനുണ്ട്. അതേപോലെ എൻ്റെ നാടെന്ന് പറയുന്നത് കായംകുളമാണ്. പക്ഷേ കായംകുളത്തും അതേപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു ചരിത്രമുണ്ട്, അതിൻ്റെ കാണാനും സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇനിയും വീഡിയോ ഇടുന്നതായിരിക്കും ഞാൻ. പിന്നെ എനിക്ക് ഇങ്ങനെ ട്രാവൽ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങളെ പരിചയപ്പെടുത്തി കൂടുതൽ അതിനെ വർണ്ണിച്ച് പറയാനുള്ളൊരു ഇന്നും എനിക്കില്ല, അങ്ങനെയുള്ള കഴിവുകളൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് പിള്ളേർക്കൊരു സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ്. അതിനിടയ്ക്കൂടി ഞാനിങ്ങനെ ട്രൈ ചെയ്ത് ഉണ്ണിയപ്പം തീറ്റിക്കുകയായിരുന്നു. ഇത്രയും എട്ടും ഒരു രക്ഷയില്ലായിരുന്നു. അവസാനം ഞങ്ങൾ ഒപ്പിച്ചെടുത്ത് ഞങ്ങൾ കഴിപ്പിച്ചവളെ കൊണ്ട്.
അങ്ങനെ ഞങ്ങൾ അവിടെല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴ് നാട്ടിലെ ചരിത്രങ്ങൾ മാത്രമല്ല ഭക്ഷണങ്ങളും ഉണ്ട് കേട്ടോ, ഓരോ ഭക്ഷണ ശീലങ്ങളുണ്ട് ഓരോ നാടിനും. അങ്ങനെ ഇനി കുക്കിങ്ങും ഉണ്ടായിരിക്കും നമ്മുടെ വീഡിയോയിൽ, ഓരോ ഭക്ഷണത്തെക്കുറിച്ചും പറയും പ്രത്യേകതകളും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ ഒരു ഷോപ്പ് ഉദ്ഘാടനമായിരുന്നു, ഷോപ്പല്ല അവരൊരു ചെറിയൊരു അക്ഷയ സെൻറ്റർ പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ അതുകൂടി അത് കൊട്ടാരക്കരയാണ്. അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഗൾഫ് റിട്ടേൺസ് അല്ല കേട്ടോ, ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു ചെയ്യാൻ ചെറിയ ബിസിനസ്. അതിനിടയ്ക്ക് ഞങ്ങൾ ആനയെ കണ്ടു. പിന്നെ അച്ഛൻ കൊട്ടാരക്കര അമ്പലത്തിനെ കുറിച്ച് കുറച്ച് കഥകളൊക്കെ പറയുകയായിരുന്നു. അതൊക്കെ കേട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ ഇനിയിപ്പോൾ ഷോപ്പിലോട്ട് പോവാണ്. അവൻ മുന്നേ പോകുന്നുണ്ടായിരുന്നു, എനിക്ക് ശരിക്കും വഴിയറിയില്ലായിരുന്നു. അപ്പോൾ അവൻ മുന്നേ പോയി വഴിയൊക്കെ കാണിച്ചു തന്നു. ഇതായിരുന്നു ഷോപ്പ് ഉൾക്കാണ്. അമ്മമാരെല്ലാവരും കൂടി ചേർന്നാണ് ചെയ്തത്. അവരുടെ മൂന്ന് പേരുടെ അമ്മമാരായിരുന്നു. പുറയിൽ മീനിൻ്റെ ഒന്നും പടങ്ങണ്ട, അതൊന്നുമല്ല, ചുമ്മാ ഒരു ഡിസൈനോ അമ്മൊരു കൊടുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ. അതാണ് എൻ്റെ ബ്രദറ്. പുറയിൽ നിൽക്കുന്നതാണ് ഫ്രണ്ട്സാണ്. അവരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ കൊറോണ സമയത്ത് അവർ ഗൾഫിൽ നിന്ന് വന്നു, വന്നിട്ട് ചെയ്യുകയാണ് ഓരോ എന്തെങ്കിലും. ചെറുപ്പക്കാരല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസും ഞാൻ ഇടാം, വഴിയിടാം. പിന്നെ അതുമാത്രമല്ല, അവർ ഇവിടെ തന്നെ നിൽക്കുക അങ്ങനെയൊന്നും അല്ല, പുറത്തേക്ക് പോകാനുള്ള പ്ലാനുണ്ട്. ഒരു ഇതിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം പോകാനാണ്. പക്ഷെ നാട്ടിൽ എന്തെങ്കിലും സംരംഭം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നമുക്ക് കഴിയാൻ പറ്റൂ. ഒരു ജോലി തേടി അധികം നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ട. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങിയാൽ നല്ലതായിരിക്കും. ചെറിയൊരു ഓഫീസ് സെറ്റപ്പിലാണ് തുടങ്ങിയിരിക്കുന്നത്. കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നത് ഉണ്ണിയപ്പം കേട്ടോ, അത് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. എനിക്ക് അമ്പലപ്പുഴ പാൽപ്പായസവും കൊട്ടാരക്കര ഉണ്ണിയപ്പം ഫേവറേറ്റാണ്. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അധികം താമസിച്ചില്ല വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുന്നത്, എല്ലാവരും ആരോഗ്യപരമായിട്ടിരിക്കട്ടെ. ആർക്കും ഇനി നമ്മുടെ നാട്ടിൽ വാക്സിൻ എത്തി എന്നറിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. അത് ഫലപ്രദമാകാനും നമുക്കെല്ലാം ഇനി പഴയ പോലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു നഷ്ടമായിരുന്നു നമുക്കുണ്ടായിരിക്കുന്നത്. ആ പഴയ പോലെ നമുക്ക് ആ നഷ്ടം നേരത്തി പഴയ പോലെ നമുക്കാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.